അസ്സലാമു അലൈക്കും. നമസ്കാരം എല്ലാവർക്കും. സുഖമാണെന്ന് കരുതുന്നു. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു വ്ളോഗ് ഷെയർ ചെയ്യാനുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാനിപ്പോൾ ഇവിടെ നിറങ്ങുന്നത്. ഇൻഷാല്ല ഇപ്പോൾ സമയം ഒരു 7 മണിയാകുന്നു. ഇന്ന് ഞാൻ പോകുന്ന സ്ഥലത്തെ കുറിച്ച് പറയുന്നതിന് മുന്നേ എന്റെ നാടായ വർക്കലയെ കുറിച്ച് ഒരു വാക്കുകൂടെ പറഞ്ഞോട്ടെ. എനിക്ക് എപ്പോഴും അഭിമാനത്തോടു കൂടി ഞാൻ പറയുന്നത് ഒരു കാര്യമാണ്, എന്റെ നാടായ എന്റെ വർക്കലയെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ ടൂറിസം പ്രൊമോട്ടഡ് ഏരിയയാണ് നമ്മുടെ നാടെന്ന് പറയുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി നല്ല റിസോർട്ട്സ്, നമ്മുടെ നാടിനെ അഭിമാനിക്കാവുന്ന ഒത്തിരി നല്ല റിസോർട്ട്സുകൾ നമ്മുടെ നാട്ടിൽ ഉണ്ട്. അക്കൂട്ടത്തിൽ വേറിട്ട ഒരു റിസോർട്ടിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. അതും ഈ രാവിലെ തന്നെ പോകാനുള്ള കാരണം എന്താണെന്നുള്ളത് നമുക്ക് അവിടെ ചെന്നതിന് ശേഷം മനസ്സിലാക്കാം. ഓക്കെ, പിന്നെ അവിടെ പോകുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി പറയട്ടെ കേട്ടോ. ദയവ് ചെയ്ത് എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുഞ്ഞുങ്ങൾസ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതിലൊന്ന് പ്രസ് ചെയ്താൽ മാത്രം മതി, ഓൾ എന്നുള്ള ഓപ്ഷൻ വരും, അതുകൂടി ഒന്ന് പ്രസ് ചെയ്താൽ വരുന്ന വീഡിയോസ്, എല്ലാ നോട്ടിഫിക്കേഷൻസ് വീഡിയോസിന്റെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. പ്ലീസ് 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 സപ്പോർട്ട് മീ. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ ചെന്നതിന് ശേഷം അവിടുത്തെ കാഴ്ചകൾ ഒന്ന് കാണാം. മജസ്റ്റിക് റിട്രീറ്റ്. അപ്പോൾ നമ്മൾ സ്പോട്ടിൽ എത്തിക്കഴിഞ്ഞു. വളരെ വിശാലമായ ഒരു പാർക്കിംഗ് ഏരിയ തന്നെ ഇവരുടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഈ റിസോർട്ടിൽ വരുന്നവർക്കായിട്ടുള്ള. മജസ്റ്റിക് റിസോർട്ടിന്റെ ഉൾഭാഗത്തെ കാഴ്ചകളിലേക്ക് നമുക്കൊന്ന് പോകാം. വളരെ മനോഹരമായിട്ടാണ് കേട്ടോ അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്, ഒന്ന് കണ്ടു നോക്കിക്കേ. ഈ റിസോർട്ട് ലൊക്കേറ്റ് ചെയ്യുന്നത് ശരിക്കും നമ്മൾ വർക്കലയിൽ നിന്ന് കാപ്പിൽ പോകുന്ന റൂട്ടിൽ, കാപ്പിൽ ബീച്ചിൽ എത്തുന്നതിന് തൊട്ട് മുന്നെയാണ് ഈ റിസോർട്ട് ലൊക്കേറ്റ് ചെയ്യുന്നത്. പിന്നെ വേറെ ഒരു ലൊക്കേഷൻ കൂടി പറയുകയാണെങ്കിൽ, നമ്മുടെ ഹെലിപ്പാഡിൽ നിന്ന് 3 കിലോമീറ്റർ റണ്ണിങ് ടൈം ഉണ്ട് ഇവിടെ എത്താൻ. അവിടേക്ക് കടന്നു ചെല്ലുന്ന ആർക്കും കൺകുളിർമ നൽകുന്ന ഒരു അന്തരീക്ഷം തന്നെയാണ് മജസ്റ്റിക് റിസോർട്ട് അവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് നിസ്സംശയം പറയാം, ആർക്കും പറയാൻ പറ്റും കേട്ടോ. ആർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ, അത് തടി കൊണ്ടായിട്ടായാലും കല്ലിലായാലും ഒക്കെ ചെയ്തിരിക്കുന്ന, പെർഫെക്ഷനോട് ചെയ്തിരിക്കുന്ന കുറേ വർക്കുകൾ. പിന്നെ ഈ കാണുന്ന ഈ മനോഹരമായ ദൃശ്യം, ഇത് ഞാൻ നിങ്ങൾക്ക് എത്തിക്കാനാണ് 7 മണിക്ക് രാവിലെ തന്നെ ഞാൻ ഇവിടെ എത്തിയത്. രാവിലത്തെ വ്യൂ ഭയങ്കര രസമൊക്കെ കാണാൻ. ഇവിടെ ഒന്ന് നോക്കുമ്പോഴുള്ള രാവിലത്തെ വ്യൂ, അവരുടെ ഹൗസ് ബോട്ടാണ് ഈ കിടക്കുന്നത്. ഇനി നമുക്ക് ഇനിയുള്ള കാഴ്ചകൾ ഒന്ന് കണ്ടറിയാം. മജസ്റ്റിക്കിന്റെ വേറൊരു സെക്ഷനിൽ നിൽക്കുവാണ്. ഈ കാണുന്ന കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നേ, ഇത് ബീച്ച് സർഫിംഗ് ബോർഡാണ് കേട്ടോ. കാരണം നമ്മൾ ബീച്ചസിൽ പോകുമ്പോഴത്തേക്ക് ഉപയോഗിക്കുന്ന സർഫിംഗ് ബോർഡിൽ വ്യത്യാസമുണ്ട്, വേരിയേഷൻ ഉണ്ട്. കാരണം തിരമാലകൾക്കനുസരിച്ച് വേരിയേഷൻ ഉണ്ടാവില്ല, നമ്മൾ പൊങ്ങിയും താന്നും പൊങ്ങിയും താന്നും ആണല്ലോ പോകുന്നത്. ആ രീതിയിലാണ് ഇത് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ സീ സർഫിംഗ് മാത്രമല്ല ലേക്ക് സർഫിംഗ് അതുകൊണ്ട്. കാരണം ബീച്ചും ഈ റിസോർട്ടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലോ, കടലും കായലും സംഗമിക്കുന്ന ഒരു ലൊക്കേഷനിലാണ് ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ലേക്കിലേക്കുള്ള സർഫിംഗ് ആയിട്ടുള്ള അതിന്റെ ഉള്ള ബോർഡാണ് ഈ സംഭവം, സർഫിംഗ് ബോർഡാണ്, ലേക്കിലേക്കുള്ള സർഫിംഗ് ബോർഡാണ്. അതിനും ഒരു പ്രത്യേകതയുണ്ട് മറ്റതുപോലെയുള്ള, അതിന്റെ രണ്ടിന് കൺസ്ട്രക്ഷനില് പ്രൊഡക്ഷൻ വെയ്സില് വെയിറ്റ് വെയ്സില് സൈസ് വെയ്സില് ഒക്കെ വ്യത്യാസമുണ്ട്. ഷേപ്പ്
ഷേപ്പ് സൈസ് എല്ലാത്തിലും രണ്ടും വ്യത്യാസമുള്ളതാണ്. പിന്നെ അത് തുടയാനായിട്ട് ഉപയോഗിക്കുന്ന ഗസ്റ്റ് ആൻഡ് അവരുടെ ഫാമിലിയാണ് ഈ കാണുന്നത്. ഇവര് വന്നതെന്ന് വെച്ചാൽ ഇവര് കാഞ്ചീപുരത്തുള്ളവരാണ് കേട്ടോ. മോളൂസിന്റെ ബർത്ത്ഡേ ആണ്. ഒരു വയസ്സായി നമുക്ക് എല്ലാവർക്കും മോളൂസിന്റെ ബർത്ത്ഡേ. ഒരു വൺ ഡേ സ്പെൻഡ് ചെയ്യാനായിട്ട് വന്നതാണ്. നമുക്ക് അവരോടൊന്ന് ചോദിച്ചു നോക്കാം എന്താ വർക്കല, നമ്മുടെ ഈ വർക്കല ചൂസ് ചെയ്യാൻ കാരണം എന്നുള്ളത്. എന്താ കാപ്പിൽ മെയിൻ ആയിട്ട് ഇവിടുത്തെ ബീച്ച് കായല് രണ്ടും ഇണചേർന്ന് വരുന്ന ഒരു പോയിന്റ് ആണിത്. അപ്പം അതിന്റെ ഒരു മനോഹാരിത കാണാൻ വേണ്ടിയാണ് നമ്മള്. നിങ്ങൾ എനിക്ക് പറയാൻ, ഞാൻ എപ്പോഴും പറയാം ചില കാര്യങ്ങൾക്ക് നമുക്ക് വാക്കുകൾ കൊണ്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റത്തില്ല എന്ന്. അത് നമുക്ക് ഫീല് ചെയ്ത് തന്നെ നമ്മൾ അറിയണം എന്ന് പറയത്തില്ലേ. മെജസ്റ്റിക് റിസോർട്ടിന്റെ ബാക്ക് സൈഡിലുള്ള വ്യൂ, അത് ലേക്ക് വ്യൂ, അതിൽ കൂടിയുള്ള ഒരു ചെറിയ ഒരു എന്താ പറയേണ്ടത് വള്ളത്തിൽ കൂടിയുള്ള ഒരു യാത്ര, ഭയങ്കര ഒരു അനുഭവമാണ് കേട്ടോ. അത് നമുക്ക് നമ്മളെ കുറെ നമ്മളുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കുറെ ആൾക്കാരുമായിട്ടൊക്കെ സ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്നത് അത് ലൈഫിലേക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ദിവസങ്ങളിൽ ഒന്ന് തന്നെയായിരിക്കും. തീർച്ചയായിട്ടും സമയം കിട്ടുമ്പോൾ തീർച്ചയായിട്ടും ഒരു വീക്കെൻഡ് ഡേയ്സ് ഒക്കെ സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, ഹോളിഡേയ്സ് സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ഈ പ്രകൃതി രമണീയമായ ഒരു എന്താ പറയേണ്ടത് ഒരു കളങ്കവും ഇല്ലാത്തെന്ന് പറയാം ഇവിടെ സന്ദർശിക്കുക. എന്ത് രസമുള്ള വ്യൂ ആണ്, നിങ്ങൾ എന്ന് കണ്ടു നോക്കിക്കേ. നമ്മളിപ്പോ കരയ്ക്ക് എത്തിക്കഴിഞ്ഞു കേട്ടോ. കടലിനും കായലിനും മിഡിലായിട്ട് കുറച്ച് പോർഷനുണ്ട് കണ്ടൽക്കാടുകളും കാറ്റാടി മരങ്ങളും ഒക്കെ ഉള്ള ആ സ്ഥലത്ത് ഇപ്പൊ എത്തിക്കഴിഞ്ഞു. കടൽ തീരത്തുള്ള കാറ്റാടി മരങ്ങൾക്ക് അടുത്ത് നിന്ന് വളരെ അപൂർവമായിട്ടുള്ള ബീച്ചുകളിലെ കാറ്റാടി മരങ്ങൾ ബീച്ചിനോട് സൈഡിൽ ചേർന്ന് കാണത്തുള്ളൂന്നാണ് പറയുന്നത്. ഇത് കഴിഞ്ഞ് നമ്മൾ കാണുന്ന നേരെ കടല. നമുക്ക് പ്രൈവസിയോടുകൂടിയും വളരെ പ്രൈവസിയോടുകൂടിയും നമുക്ക് ഒരു ബീച്ചിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ബീച്ചുകളിലൊന്നാണ്. ഇതെല്ലാം നമുക്ക് കിട്ടും. എന്താ പറയേണ്ടത്, മെജസ്റ്റിക്കിൽ എത്തിക്കഴിഞ്ഞാൽ ഈ സംഭവങ്ങളെല്ലാം നമുക്ക് മാക്സിമം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ ഇവിടെ വരുന്ന ഗസ്റ്റുകളൊക്കെ ഓൾമോസ്റ്റ് ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ് ഈ കാണുന്ന സീ സർഫിങ്ങും ലേക്ക് സപ്പിങ്ങും. ലേക്ക് സപ്പിങ് ഈ മോൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക്, അത് ഡെമോ ആയിട്ട് നമുക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ വീഡിയോ എനിക്കിതിൽ ഉൾപ്പെടുത്തിയാൽ വീഡിയോ കുറേ ലെങ്തി ആയി പോകും, അതുകൊണ്ടാണ് ഞാൻ അത് ഉൾപ്പെടുത്താത്തത്. പിന്നെ ഈ സീ സർഫിങ് എന്ന് പറയുന്നതും ലേക്ക് സപ്പിങ് എന്ന് പറയുന്നതും അതിനായിട്ട് 5 ദിവസത്തെ ഒരു പ്രാക്ടീസ് അവർ കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ഓൾറെഡി എല്ലാവർക്കും ലേക്കിലും സീയിലും അവരുടെ ഇഷ്ടാനുസരണം സപ്പിങ്ങും സർഫിങ്ങും ഒക്കെ നടത്താൻ പറ്റുമെന്നാണ് പറയുന്നത്. പെർ അവറിന് അവർ ചാർജ് ചെയ്യുന്നത് 1500 ആണ്. പിന്നെ 5 ദിവസത്തെ കോഴ്സാണെങ്കിൽ 5000 രൂപയാണ് അവർ ഓഫർ ചെയ്യുന്നത്. എല്ലാം കഴിഞ്ഞ് നമുക്കിങ്ങനെ ഫ്രീ ആയിട്ട് ഈ വൃക്ഷങ്ങളുടെ ഇടയിൽ കൂടി ഈ കാറ്റാടി മരങ്ങളുടെ ഒക്കെ ഇടയിൽ കൂടിയൊക്കെ ഇങ്ങനെ നടക്കാൻ കഴിയുക, വല്ലാത്തൊരു ഫീലാണ് കിട്ടത്തുള്ളൂ. അതാണ് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞത്, റയറായിട്ടുള്ള ഒരു സ്പോട്ടിലേക്കാണ് ഞാൻ നിങ്ങളെ ഇന്ന് കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ഇതൊക്കെ റയറായിട്ട് കിട്ടുന്ന റിസോർട്ടുകളുടെ ഇവരുടെ ഒരു ബ്ലെസ്സിങ്സ് ആ ഒരു ബ്ലെസ്സിങ് ഇവര് പ്രധാനമായിട്ട് ഫാമിലിയാണ് ഇവര് ഫോക്കസ് ചെയ്യുന്നത്. ഒരുപാട് ഫംഗ്ഷൻസും ഒക്കെ നടക്കാറുണ്ട്. ഐടി സ്റ്റുഡൻസിന്റെ ടെക്നോ പാർക്കില് ഐടി സ്റ്റുഡൻസ് ഉണ്ടല്ലോ, അവരുടെയൊക്കെ ഫംഗ്ഷൻസ്, അതുപോലെ വലിയ 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 കമ്പനീസ് അവരുടെയൊക്കെ ഫംഗ്ഷൻസ് റിസപ്ഷൻസ് ഒക്കെ ഇവിടെ നടക്കാറുണ്ട്. അപ്പൊ അതിനൊക്കെ ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഇവർ അറേഞ്ച് ചെയ്യുന്നുണ്ട്. രാവിലെ ആണെങ്കില് ശരിക്ക് ബേർഡ്സ് കാണുന്നാ പറയുന്നത്, ഇതിനകത്ത് ശരിക്ക് ബേർഡ്സ് കണ്ടൽക്കാടുകൾക്കകത്ത് ഒരുപാട് ബേർഡ്സ് കാണുന്നതെന്ന് പറയുന്നത്. സമയം ഇപ്പോഴും ഒരു 9 മണിയൊക്കെ 8:30 9 മണിയാകുന്നു. അതുകൊണ്ട് ബേർഡ്സ് ഒക്കെ അവരൊക്കെ അവരുടെ ഉപജീവനം തേടി പോയിട്ടുണ്ട്. ഓക്കേ.
രാവിലത്തെ കുറേ കാഴ്ചകൾ ഇതുവരെ ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈവനിങ്ങിൽ കൂടി ഒന്ന് വരാം. ഓക്കെ, ഈ കാണുന്ന സെക്ഷൻ മൊത്തം സിംഗിൾ റൂംസ് ആണ് കേട്ടോ. നമ്മൾ നേരത്തെ അവിടെ കണ്ടില്ലേ വില്ല പോലെ ഓരോ വില്ലയിലും രണ്ട് സെക്ഷൻ റൂം ഉണ്ടെന്ന് പറഞ്ഞു. ഇത് കാണുന്നതെല്ലാം സിംഗിൾ റൂംസ് ആണ്. ഇതിനകത്തുള്ള ഫെസിലിറ്റീസ് എന്താണെന്നുള്ളതും നമുക്കൊന്ന് കാണാം. ഇതാണ് നമ്മുടെ മെജസ്റ്റിക്കിലെ ഫാമിലി ബെഡ്റൂം. ഒന്ന് കണ്ടു നോക്കിക്കേ. ഓൾമോസ്റ്റ് എല്ലാ ഫെസിലിറ്റീസും അവിടെ ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സിംഗിൾ റൂമും ഏകദേശം ഇതേ ഫെസിലിറ്റി തന്നെയാണ് അവർ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഒരു ബെഡ് മാത്രമേ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാം സെയിം തന്നെയാണ്. പിന്നെ ചാനലുണ്ടല്ലോ, ഇൻ്റർനാഷണൽ ചാനൽ വരെ ഇവിടെ അവൈലബിളാണ്. അതുകൊണ്ട് ടി വി കാണുന്ന, ടി വിയോട് അഡിക്ഷൻ ഉള്ളവർ ഒട്ടും വിഷമിക്കേണ്ട കേട്ടോ. എല്ലാ ചാനലുകളും അവർക്ക് കാണാമെന്നുള്ളതാണ്. ഓക്കെ, ഈവനിങ് വ്യൂ ആണ് ഞാൻ ഇപ്പോൾ കാണുന്നത്. രാവിലെ വന്നിട്ട് പോയായിരുന്നു, അപ്പൊ എനിക്കൊരു ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നിയില്ല. നമ്മള് ഒരു കംപ്ലീഷൻ ആകണമെങ്കിൽ വൈകുന്നേരം, ഇവിടുത്തെ വൈകുന്നേരത്തെ കാഴ്ച, ഈവനിങ് ഉള്ള ഒരു വ്യൂവും കൂടി നിങ്ങൾക്ക് ഒന്ന് കാണിക്കണമെന്ന് തോന്നി. ഒന്ന് കണ്ടു നോക്കിക്കേ. വെള്ളം കിടക്കുന്നതുകൊണ്ട് ഞാൻ ഇതിൽ ഇരിക്കുന്നില്ല. ഇത് ഒരു സീറ്റിംഗ് കപ്പാസിറ്റി ആയിട്ട് ചെയ്തിരിക്കുന്നതാണ് നമ്മുടെ കൈ. വന്നപ്പോഴത്തേക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്പോട്ടുകളിൽ ഒന്നെന്ന് പറയുന്നത് ഈ ഓടിന്റെ ഈ കൂരയും ഈ തൂണുകളും ഒരു പഴമയെ ഓർമ്മപ്പെടുത്തുന്ന ആ നമ്മളെ കടലിലേക്കും കായലിലേക്കുള്ള വ്യൂ ഇവിടെ നിന്ന് നോക്കുമ്പോ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, ആ പഴമയുടെ ആ ഒരു അതിൽ നിന്ന് നമുക്ക് ഒരു ആസ്വദിക്കാൻ പറ്റുന്ന വല്ലാത്തൊരു പറയാൻ പറ്റാത്ത ഒരു നൊസ്റ്റാൾജിക് ഫീൽ ഉണ്ടല്ലോ. വേറൊരു വൈബിലേക്കാണ് നമ്മളിപ്പോ നിൽക്കുന്നത്, അന്ന് നിൽക്കുന്നത്. ഇത് കണ്ടിട്ട് പെട്ടെന്ന് നമുക്കൊരു പഴയൊരു നാലുകെട്ടിന്റെ പ്രതീതി ഇല്ലേ അല്ലേ, ഇത് നാലുകെട്ടിൽ വന്ന് നിൽക്കുന്ന ഒരു പ്രതീതിയുണ്ട്. ഈ പോയിന്റിൽ നിന്ന് നമുക്ക് നോക്കുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് കായലിന്റെ നല്ലൊരു വ്യൂ കിട്ടുന്നുണ്ട്. അതിന്റെ മിഡിലുള്ള ആ കാറ്റാടി മരങ്ങളുടെ ആ ഒരു ഭംഗി, അതിനപ്പുറമുള്ള കടല്, ഇതെല്ലാം കൂടി നമുക്ക് ഒരുമിച്ച് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പോയിന്റ് ആണ് മെജസ്റ്റിക്കിലെ ഞാൻ ഈ നിൽക്കുന്ന ഈ വ്യൂ എന്ന് പറയുന്നത്. മെജസ്റ്റിക്കിലെ ഡൈനിങ് ഏരിയയിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. സ്ഥലമായ ഡൈനിങ് ഹാളാണ്, ഒന്ന് കണ്ടു നോക്കൂ. ഇവിടുത്തെ ഡൈനിങ് ഹാൾ ഉണ്ടല്ലോ, വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് കേട്ടോ അവർ സൂക്ഷിച്ചിരിക്കുന്നത്. ഇവരുടെ ഗസ്റ്റുകൾക്ക് ഒരു പാക്കേജിന്റെ ഭാഗമായിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും അവർ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ വെറുതെ ഇങ്ങനെ ഒരു വാക്കിൽ പറഞ്ഞാൽ പോരാട്ടോ, ശരിക്കും നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടുന്ന ഒരു ഹോംലി ഫുഡ് തന്നെയാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അന്നത്തെ ദിവസം ഞാനും അവരോടൊപ്പം കഴിച്ചു. നല്ല ഇഡലി ആയിരുന്നു, നല്ല ദോശയായിരുന്നു, നല്ല ചട്നി ആയിരുന്നു, നല്ല സാമ്പാറായിരുന്നു. ഓക്കെ, മെജസ്റ്റിക് എന്ന വാക്കിൻ്റെ അർത്ഥം ഞാൻ ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് നക്ഷത്ര തിളക്കം എന്നാണ്. ശരിക്കും നമ്മുടെ മെജസ്റ്റിക്കിലും ഒരു നല്ലൊരു തിളക്കം നമുക്ക് ഫീൽ ചെയ്യുന്നില്ലേ. നാൾക്കുനാൾ അതിൻ്റെ ശോഭ വർദ്ധിക്കട്ടെ എന്ന് നമുക്കും പ്രത്യാശിക്കാം. ഇന്നത്തെ ദിവസവും നമ്മളോട് ബൈ പറയുകയാണ്. സൂര്യാസ്തമന സമയം ആകുന്നു, ഗസ്റ്റുകളെല്ലാം തിരിച്ചു വരുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു കണ്ടന്റുമായി കാണുന്നവരെ ഞാനും ബൈ പറയുന്നു. ഓക്കെ, അസ്സലാമു അലൈക്കും.